മുല്ലശ്ശേരി പഞ്ചായത്തിന്റെ സാംസ്കാരിക രൂപീകരണത്തിൽ കാർഷിക വൃത്തിക്ക് വലിയ പങ്കാണുള്ളത്. കാർഷിക പൈതൃകം ഉള്ളതുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ വേരോട്ടവും മുല്ലശ്ശേരിയുടെ മണ്ണിൽ ആഴത്തിലായിരുന്നു. എന്നാൽ പഞ്ചായത്ത് ഭരണത്തിൽ കെട്ടുറപ്പുള്ള അടിത്തറയൊരുക്കാൻ ഇടതുപക്ഷത്തിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ശക്തമായ പ്രതിപക്ഷമായി UDF ചരിത്രത്തിലുടനീളം എതിർദിശയിൽ ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ് അതിന്റെ കാരണവും. 2020 എത്തി നിൽക്കുമ്പോൾ പഞ്ചായത്തിന്റെ സാരഥ്യം തുടരാൻ തയ്യാറെടുക്കുന്ന ഇടതുപക്ഷത്തിന് നേരിടേണ്ടത് തുല്യശക്തികളായ UDFനെയും NDAയുമാണ്. നിലവിലെ സാഹചര്യത്തിൽ മുൻ വർഷങ്ങളിലെ പോലെ അത് അത്ര എളുപ്പവുമല്ല. പഞ്ചായത്ത് രൂപീകൃതമായതിനു ശേഷം ഇതുവരെയും ഒരു തവണ പോലും UDFന് അധികാരത്തിലെത്താൻ ഇടതുപക്ഷം മുല്ലശ്ശേരിയിൽ അവസരം നൽകിയിട്ടില്ല. 2015 LDF ഭരണം നിലനിർത്തിയത് CPMലെ 6 അംഗങ്ങളും CPIയുടെ 3 അംഗങ്ങളും ചേർന്നായിരുന്നു. കോൺഗ്രസിന് 4 അംഗങ്ങളും മുസ്ലിം ലീഗിനും BJPക്കും 1 അംഗവും ഉണ്ടായിരുന്നു. 2019 എട്ടാം വാർഡിൽ ഇടതുമുന്നണിയിലെ CPI പ്രതിനിധി രാജിവെച്ച് നടന്ന വാശിയേറിയ ഉപതെരഞ്ഞെടുപ്പിൽ പക്ഷേ വിജയം BJPക്കായിരുന്നു. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ആസന്നമാകുമ്പോൾ 3 മുന്നണികളും കണക്കുകൾ കൂട്ടിയും കിഴിച്ചും വിജയം തങ്ങൾക്ക് തന്നെയെന്ന് പ്രവചിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നൽകിയ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളെക്കാൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന ആത്മവിശ്വാസത്തിലാണ് പഞ്ചായത്തിലെ ഇടതുപക്ഷ ഭരണസമിതി. 40 വർഷക്കാലം തരിശായി കിടന്നിരുന്ന തിരുനെല്ലൂർ പാടശേഖരത്തിൽ കൃഷി ആരംഭിച്ചു. ഊരകം സബ്സെന്ററിനും ഹോമിയോ ഡിസ്പെൻസറിക്കും സ്വന്തമായി കെട്ടിടം നിർമ്മിച്ചു. മധുക്കര മാടക്കാക്കിൽ മുല്ലശ്ശേരി കനാലിനെയും ചെമ്മീൻ ചാലിനെയും ബന്ധിപ്പിക്കുന്ന പുതിയ പാലം നിർമ്മിച്ചു. ആധുനിക രീതിയിലുള്ള ഗ്യാസ് ക്രിമിറ്റോറിയം പ്രവർത്തന സജ്ജമാക്കി. ഊരകം പെരുവല്ലൂർ പ്രദേശങ്ങളിലെ കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം കണ്ടു. ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി നടപ്പിലാക്കി. PSC കോച്ചിങ്ങിനായി പഞ്ചായത്തിൽ ആരംഭിച്ച പഠന വീട് ഉദ്യോഗാർത്ഥികൾക്ക് ഏറെ ഉപകാരപ്രദമായി. പെയിൻ ആൻഡ് പാലിയേറ്റീവ് സംവിധാനം ആരംഭിച്ചു. 16 പുതിയ റോഡുകൾ, 4 പുതിയ കോൺക്രീറ്റ് പാതകൾ, 5 ടൈൽ വിരിച്ച പാതകൾ, പ്ലാസ്റ്റിക് ശേഖരണ കേന്ദ്രം തുടങ്ങിയവയും ഭരണസമിതിയുടെ വികസന നേട്ടങ്ങളാണെന്ന് ഇടതുമുന്നണി നേതാക്കൾ വ്യക്തമാക്കി. മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം LDFന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി സമാനതകളില്ലാത്ത വമ്പിച്ച വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 5 വർഷക്കാലയളവിൽ നടത്തിയിട്ടുള്ളത്. അതിന് ഈ പഞ്ചായത്തിലെ ജനങ്ങൾ തന്നെ അനുഭവ സാക്ഷ്യമുള്ളവരാണ്. ഈ പഞ്ചായത്ത് ഭരണസമിതിയും അതുപോലെ തന്നെ MLA ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഏകദേശം 50 കോടിയോളം വരുന്ന രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്തിൽ നടന്നിട്ടുണ്ട്. എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട പല പദ്ധതികളുമുണ്ട്. അതിലേറ്റവും പ്രധാനമായത് നമ്മുടെ ഈ പഞ്ചായത്തിലെ ജനങ്ങളുടെ വളരെ കാലത്തെ ആവശ്യമായിരുന്ന വാതക ശ്മശാനം 44 ലക്ഷം രൂപ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വാതക ശ്മശാനം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പഞ്ചായത്തിൽ തൃശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല ഒരു ഹോമിയോ ഡിസ്പെൻസറി പണി കഴിച്ച് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ജനങ്ങൾക്കിടയിലെ ശക്തമായ ഇടപെടലുകളുടെ ഊർജവുമായി ചുവപ്പുകോട്ട തകർക്കാൻ UDFും രംഗത്തിറങ്ങി കഴിഞ്ഞു. LDFലെ രാഷ്ട്രീയ ചേരിതിരിവ് വികസനം മുരടിപ്പിച്ചുവെന്നാണ് UDF ആരോപിക്കുന്നത്. തുടർച്ചയായി ഇടതുപക്ഷം ഭരിക്കുന്ന മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ ഇടതുമുന്നണിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എവത്തൂർ മുതൽ മാടക്കാക്കിൽ വരെ 2 കിലോമീറ്റർ ദൂരത്തിൽ 20 വർഷം മുൻപ് റോഡിനെ ഭൂമി അക്വയർ ചെയ്തിട്ടും റോഡ് പണി ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. അന്നകര വില്ലേജിൽ കളിസ്ഥലം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പറമ്പൻതളി പ്രദേശത്തെ അംഗൻവാടിക്ക് സ്ഥലമേറ്റെടുക്കൽ നടപടി ഇപ്പോഴും പൂർത്തിയാക്കിയിട്ടില്ല. ലൈഫ് ഭവന പദ്ധതിയിലൂടെ ഭൂരഹിതർക്കും ഭവനരഹിതർക്കും ഫ്ളാറ്റ് നിർമ്മിച്ച് നൽകാമെന്ന് വാഗ്ദാനം നൽകിയെങ്കിലും സ്ഥലം പോലും ഏറ്റെടുത്തിട്ടില്ല. മാലിന്യ സംസ്കരണ പദ്ധതി കടലാസിലൊതുങ്ങി. തിരുനെല്ലൂർ, പെരുവല്ലൂർ എന്നിവിടങ്ങളിൽ ഹെൽത്ത് സബ് സെന്റർ തുടങ്ങണമെന്ന ആവശ്യവും നിറവേറ്റിയിട്ടില്ല. തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾക്കായി പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. KLDC കനാലിലെ അധിക ജലം കരകൃഷിക്കും ശുദ്ധീകരിച്ച് ഗാർഹിക കണക്ഷൻ അടക്കമുള്ള കുടിവെള്ള പദ്ധതികൾക്കായി ഉപയോഗപ്പെടുത്തുന്നതിലും തുടർച്ചയായുള്ള LDF ഭരണസമിതികൾ പരാജയപ്പെട്ടുവെന്നും UDF നേതാക്കൾ ആരോപിച്ചു. മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ തുടർച്ചയായ CPM CPI കക്ഷികളുടെ ഭരണം
മുല്ലശ്ശേരി പഞ്ചായത്തിന് വികസന മുരടിപ്പും അതുപോലെ തന്നെ ഭരണരംഗത്തെ പരാജയങ്ങളും ഉണ്ടായിരിക്കുകയാണ്. മുല്ലശ്ശേരി പഞ്ചായത്തിൽ 20 വർഷക്കാലം മുമ്പ് റോഡിന് വേണ്ടി 7 കർഷകരിൽ നിന്ന് ഭൂമി ഏറ്റെടുത്തു. 2 കിലോമീറ്റർ ദൂരം വരുന്ന എലവത്തൂർ മാടക്കാക്കൽ റോഡിന് വേണ്ടി 7 കർഷകരിൽ നിന്ന് ഭൂമി ഏറ്റെടുത്ത് 20 വർഷക്കാലം പിന്നിട്ടിട്ടും എലവത്തൂർ മാടക്കാക്കൽ റോഡിന് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ 15 വർഷം മുമ്പ് 11 വാർഡ് ശാന്തിഗ്രാമം വാർഡിൽ അംഗൻവാടിക്ക് വേണ്ടി 15 വർഷം മുമ്പ് അക്വിസിഷൻ നടപടികൾ ആരംഭിച്ചിട്ടും 15 വർഷമായിട്ടും 11 വാർഡിൽ അംഗൻവാടിയുടെ പണി ആരംഭിക്കുന്നതിനോ അല്ലെങ്കിൽ അനാവശ്യമായ സ്ഥലം ഏറ്റെടുക്കാനോ സാധിച്ചില്ല. അതുപോലെ നിരവധി ഭരണരംഗത്തെ പരാജയങ്ങൾ നമുക്കറിയാം. വളരെയേറെ കൊട്ടിഘോഷിച്ചാണ് മുല്ലശ്ശേരി പഞ്ചായത്തിൽ ലൈഫ് പാർപ്പിട പദ്ധതിയുടെ അപേക്ഷകൾ ജനങ്ങളിൽ നിന്ന് സ്വീകരിച്ചത്. പാവപ്പെട്ട ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി 5 വർഷക്കാലം മുമ്പ് ലൈഫ് പദ്ധതിക്ക് വേണ്ടി വീടില്ലാത്തവനും ഭൂമിയില്ലാത്തവനും അപേക്ഷകൾ സമർപ്പിച്ചു. അപേക്ഷകൾ സമർപ്പിച്ച് കിട്ടിയ നിരാശ മാത്രമായിരുന്നു. 26 വീട്ടുകാർക്ക് മാത്രമാണ് മുല്ലശ്ശേരി പഞ്ചായത്ത് ലൈഫ് പദ്ധതിയിൽ നിന്ന് വീടുകൾ ലഭിച്ചത്. ഏകദേശം 30 വീട്ടുകാർക്ക് ലൈഫ് പദ്ധതിയിൽ പാർപ്പിടത്തിന് ഫ്ളാറ്റ് പണിത് കൊടുക്കാമെന്ന് പറഞ്ഞ് ആ വാഗ്ദാനം ലംഘിച്ച് അവർക്ക് ഭൂമി മേടിക്കാൻ പണം കൊടുക്കുമ്പോൾ ഈ പാവപ്പെട്ടവന് കേവലം 2 ലക്ഷം രൂപ കൊണ്ട് എങ്ങനെ ഭൂമി മേടിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയാസമായി മാറിയിരിക്കുന്നത്. ഇത്തവണ NDA മുന്നണി പോരിനിറങ്ങുന്നത് പതിവ് പോലെ നില മെച്ചപ്പെടുത്താനല്ല, വിജയിക്കാനാണെന്ന് നേതാക്കൾ വ്യക്തമാക്കി. പഞ്ചായത്തിലെ BJP ശക്തി കേന്ദ്രങ്ങളിലെല്ലാം വിജയം തന്നെയാണ് ലക്ഷ്യം. LDF നേതൃത്വം അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുകയാണ്. UDF തകർച്ചയിലാണെന്നും ഇത്തവണ ചിത്രത്തിൽ ഉണ്ടാകില്ലെന്നും BJP നേതാക്കൾ അവകാശപ്പെട്ടു. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി എന്ന അനുകൂല തരംഗവും കഴിഞ്ഞ ഭരണസമിതിയിലെ 2 അംഗങ്ങളുടെ പ്രവർത്തനങ്ങളും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 4 വാർഡുകളിൽ 2-ാം സ്ഥാനം നേടാൻ കഴിഞ്ഞതുമെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ NDA നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം പലർക്കും ഇനിയും വീടുകൾ ലഭിച്ചിട്ടില്ല. തകർന്ന റോഡുകൾ പുനർനിർമ്മിക്കാൻ നടപടി സ്വീകരിച്ചില്ല. മധുക്കര പട്ടികജാതി കോളനി നവീകരണം എങ്ങും എത്തിയില്ല. മുല്ലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നവീകരണ പ്രവർത്തനങ്ങളും ഇടയ്ക്ക് തടസ്സപ്പെട്ടു നിൽക്കുകയാണ്. പഞ്ചായത്ത് ഭരണത്തിൽ സ്വജനപക്ഷപാതവും അഴിമതിയും വ്യാപകമാണെന്നും NDA നേതാക്കൾ ആരോപിച്ചു. ഒരു 600 കാലങ്ങളായിട്ട് സ്ഥിരമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് CPIM. മുല്ലശ്ശേരി പഞ്ചായത്തിൽ തുടങ്ങിയ കാലം തൊട്ട് നാളിത്രയായിട്ടും മുല്ലശ്ശേരി പഞ്ചായത്തിന്റെ പ്രധാന വിഷയങ്ങളായുള്ള കുടിവെള്ള പ്രശ്നമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു വിഷയം. ഇതുവരേക്കും ഈ 50 വർഷക്കാലം ഭരിച്ചിട്ട് പോലും നാളിതുവരെയായിട്ടും നമുക്ക് ഇതുവരേക്കും കുടിവെള്ളത്തിന് മുഴുവൻ ആളുകളും ഇപ്പോഴും വേനൽക്കാലമായ നട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന സ്ഥിതി വിശേഷമാണ്. ഇതുവരേക്കും അതിന് ശാശ്വതമായിക്കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് കുടിവെള്ളം അവരുടെ വീടുകളിൽ എത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ നാളെ ഈ 2020 കാലഘട്ടം വരെ ആയിട്ട് പോലും അത് നടപ്പിലാക്കാൻ ഇവിടുത്തെ LDF സർക്കാരിന് ഇതുവരേക്കും സാധിച്ചിട്ടില്ല. 1-ാമത്തെ കാര്യം. 2, നമ്മളുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഇപ്പോഴും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലേക്ക് വഴിവിളക്കുകൾ എത്തിക്കുക എന്നുള്ള ഒരു കർത്തവ്യം നാളിതുവരെയായിട്ടും പൂർത്തീകരിക്കാൻ ഈ LDF സർക്കാരിന് 50 വർഷക്കാലം ഭരിച്ചിട്ടും സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മളുടെ നാടുകളിൽ ഇപ്പോൾ ശുചിത്വമില്ലായ്മയുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒട്ടനവധി വീടുകളിലും അതുപോലെ തന്നെ കടകളിലുമൊക്കെയുള്ള മാലിന്യങ്ങൾ ഇന്ന് പലപ്പോഴും മുല്ലശ്ശേരി പോലുള്ള സെന്ററുകളിൽ വലിച്ചെഴിപ്പെടുന്ന സ്ഥിതി വിശേഷം ഉണ്ടായിരിക്കുകയാണ്. ഈ മാലിന്യ സംസ്കരണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനമായ കാര്യത്തിലും ഈ LDF സർക്കാർ, മുല്ലശ്ശേരി പഞ്ചായത്തിലെ സർക്കാർ പൂർണ്ണമായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ഥിതി വിശേഷമാണ് ഇവിടെ ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത്. മുന്നണികൾക്ക് ഭീഷണിയായി ഭൂരിഭാഗം വാർഡുകളിലും ശക്തരായ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ രംഗത്തുണ്ട്. വിജയപരാജയങ്ങൾ മാറ്റിമറിക്കാൻ കഴിവുള്ളവരാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ. 3 മുന്നണികളും തങ്ങളാൽ കഴിയുന്ന മികച്ച രാഷ്ട്രീയ തന്ത്രങ്ങളുമായി അങ്കത്തട്ടിൽ ഇറങ്ങിയതോടെ മുല്ലശ്ശേരി പഞ്ചായത്തിൽ ഇതുവരെ കാണാത്ത ആവേശം നിറഞ്ഞ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പോരാട്ടത്തിനാകും സാക്ഷ്യം വഹിക്കുക.